നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വൈമാളിലെ ലാഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൈമാറി. ജനതയ്ക്ക് മാതൃകാ ജീവിത സന്ദേശം പകർന്ന് പത്മശ്രീ എം എ യൂസഫലി. നീതി നിഷേധം, അവഗണന. തൃപ്രയാറിൽ ധീവരസഭയുടെ അവകാശ സംരക്ഷണ സംഗമവും പ്രകടനവും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നാട്ടിക നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ജന്മനാടിന് നൽകിയ ഉറപ്പ് പാലിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. വൈമാളിലെ ലാഭം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നൽകി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, സെൻറ് ജൂഡ് പള്ളി, നാട്ടിക ആര്യക്കിരി ഭഗവതി ക്ഷേത്രം എന്നീ ആരാധനാലയങ്ങൾക്ക് 16 ലക്ഷം രൂപ കൈമാറി. സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നേർചിത്രമായി മാറിയ തൃപ്രയാർ വൈമാൾ ഇത്തവണയും നാടിൻ്റെ സാഹോദര്യപ്പെരുമയുടെ പ്രതിബിംബമായി. പതിവ് പോലെ ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ തൃപ്രയാർ വൈമാളിലെ ലാഭം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി കൈമാറി. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിന് 10 ലക്ഷം രൂപ, തൃപ്രയാർ സെൻറ് ജൂഡ് പള്ളിക്ക് 3 ലക്ഷം രൂപ, നാട്ടിക ആര്യക്കിരി ഭഗവതി ക്ഷേത്രത്തിന് 3 ലക്ഷം രൂപയുടെയും ചെക്കുകൾ വിതരണം ചെയ്തു. ആരാധനാലയങ്ങളുടെ നവീകരണത്തിനും പ്രവർത്തനത്തിനുമാണ് ഈ തുക കൈമാറിയത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ നിർദ്ദേശപ്രകാരം വൈ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലാണ് ചെക്ക് കൈമാറിയത്. തൃപ്രയാർ ദേവസ്വം മാനേജർ സുരേഷ് കുമാർ AP, നാട്ടിക ആര്യക്കിരി ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് NP ആഘോഷ്, തൃപ്രയാർ സെൻറ് ജൂഡ് പള്ളി വികാരി ഫാദർ പോൾ കള്ളിക്കാടൻ എന്നിവർക്ക് വൈ ഫൗണ്ടേഷൻ മാനേജർ ഇക്ബാൽ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിക്ക് വേണ്ടി ചെക്കുകൾ കൈമാറി. വൈമാൾ മാനേജർ അരുൺ ദാസ്, ഫിനാൻസ് മാനേജർ മിർസ ഹബീബ്, ലുലു ഹൈപ്പർ മാനേജർ ടിവിൻ VS, മാൾ ഓപ്പറേഷൻസ് മാനേജർ റഷീദ്, സെക്യൂരിറ്റി മാനേജർ വിജയൻ, ഫ്ലോർ മാനേജർ വിനോജ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. വൈ ഫൗണ്ടേഷൻ നൽകുന്ന മറ്റു സഹായങ്ങൾക്ക് പുറമെയാണിത്. മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം കൂടി വിളിച്ചോതിയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ ഈ സത്കർമ്മം. വൈമാളിലെ ലാഭം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കൈമാറുമെന്ന് 2018 ഡിസംബർ 29 മാൾ ഉദ്ഘാടന വേളയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വ്യക്തമാക്കിയിരുന്നു. ഈ പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയാണ് തുക കൈമാറിയത്. അന്നു മുതൽ എല്ലാ വർഷവും തുടർച്ചയായി വൈമാളിലെ ലാഭം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിക്കുന്നത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, തൃപ്രയാർ സെൻറ് ജൂഡ് പള്ളി, നാട്ടിക ആര്യക്കിരി ക്ഷേത്രം, നാട്ടിക ജുമാ മസ്ജിദ് തുടങ്ങിയ ആരാധനാലയങ്ങൾക്ക് എല്ലാ വർഷവും സാമ്പത്തിക സഹായം നൽകി വരുന്നുണ്ട്. മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ നിർദ്ദേശപ്രകാരം വൈ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ജന്മനാട്ടിൽ കരുണയുടെ കയ്യൊപ്പാകുന്ന മാൾ എന്ന MA യൂസഫ് അലിയുടെ ആഗ്രഹമാണ് വൈമാളിലൂടെ നിറവേറുന്നത്. മതേതരത്വത്തിൻ്റെ കൂടി നേർചിത്രമായി മാറുന്ന ഈ നീക്കത്തിന് MA യൂസഫ് അലിക്ക് നന്ദി പറയുകയാണ് ജന്മനാട്. മറ്റു നാടുകൾക്കും മാതൃകയാകുന്ന സാഹോദര്യത്തിൻ്റെ ഒരുമയുടെയും സുന്ദര കാഴ്ചയായിരിക്കുകയാണ് പത്മശ്രീ MA യൂസഫ് അലിയുടെ മാതൃകാ ജീവിതം. ധീവര സമൂഹത്തെ അവഗണിക്കുന്നവർ വലിയ വില നൽകേണ്ടി വരുമെന്ന് ധീവരസഭ തൃപ്രയാറിൽ മുന്നറിയിപ്പ് നൽകി. തെരഞ്ഞെടുപ്പ് രംഗത്ത് മറ്റ് സമുദായ സംഘടനകളെ പരിഗണിക്കുന്ന പാർട്ടികൾ ധീവര സമുദായത്തെ പൂർണ്ണമായും അവഗണിക്കുന്നത് ഇനിയും വെച്ചു പൊറപ്പിക്കാനാവില്ല. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒട്ടനവധി അവഗണനകൾ അനുഭവിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് ധീവര സമൂഹം. കേരളത്തിലെ ജനസംഖ്യയിൽ നിർണായക ശക്തിയുള്ള ഒരു സമൂഹമെന്നുള്ളത് പലരും വിസ്മരിക്കുകയാണ്. കേരളത്തിലെ നിരവധി അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും സ്വന്തം സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാനും മറ്റു ആശരണ വിഭാഗങ്ങളുടെ ജീവിക്കുവാനുള്ള അവകാശങ്ങൾ നേടിയെടുക്കുവാനും തോളോട് തോൾ ചേർന്ന് നിൽക്കുവാനും വിജയം വരിക്കാനും കഴിഞ്ഞത് ധീവര സമുദായത്തിൻ്റെ കൂടി കരുത്തുകൊണ്ടാണ്. ആ കരുത്ത് ഇന്നുമുണ്ട് എന്നതും ആരും മറക്കരുത്. 2019 പാർലമെൻറ്റ് ഇലക്ഷനിലാണ് തൃശ്ശൂരിൽ നിന്നും ആദ്യമായി ഒരു സമുദായാംഗത്തിനെ മത്സരിക്കുവാൻ ലോക്സഭയിലേക്ക് ഒരു സീറ്റ് കോൺഗ്രസ് പാർട്ടി നൽകിയത്. 2024 ആയപ്പോൾ ആ സീറ്റ് തിരിച്ചെടുത്തു. കേരളത്തിലെ 10 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമാണ് ധീവര സമൂഹത്തിനുള്ളത്. ഈ സമൂഹത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അംഗീകരിക്കുന്നത് അവരെ സഹായിക്കുന്ന നിലപാടായിരിക്കും സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. സഹായിക്കുന്നവരെ തിരിച്ചറിയാനും അവഗണിക്കുന്നവരെയും ഉപദ്രവിക്കുന്നവരെയും അകറ്റി നിർത്തുവാനും അതിനെതിരെ പ്രതികരിക്കുവാനും ധീവര സമൂഹം പ്രാപ്തരാണ്. മുഴുവൻ സാമുദായിക സന്തുലനങ്ങളും പാലിച്ചാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയെന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അവകാശവാദം തികച്ചും പൊള്ളയാണെന്നും 100% വിജയസാധ്യതയുള്ള ഒരാളെ മറ്റു ന്യായങ്ങൾ പറഞ്ഞ് മറ്റെന്ത് ഉദ്ദേശത്തിലാണ് ഒഴിവാക്കിയതെന്നും അവർ പറഞ്ഞു. ഇത് കേരളത്തിലെ മുഴുവൻ പാർലമെൻറ്റ് മണ്ഡലത്തിലും പ്രതിഫലിക്കും. ധീവരസഭ പരസ്യമായി പിന്തുണച്ച സമയത്ത് ബഹുഭൂരിപക്ഷം തീരദേശ സീറ്റിലും വിജയിച്ച ചരിത്രവും ഉണ്ടായിട്ടുണ്ട്.
സമുദായത്തെ അവഗണിക്കുന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കാണുന്ന തിരിച്ചടികൾ. ഇത് മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായി തെറ്റുതിരുത്തണം, അല്ലെങ്കിൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അവഗണനയിലും നീതി നിഷേധത്തിലും പ്രതിഷേധിച്ച് അഖില കേരള ധീവരസഭ തൃശൂർ ജില്ലാ കമ്മിറ്റി തൃപ്രയാറിൽ അവകാശ സംരക്ഷണ സംഗമവും പ്രതിഷേധ പ്രകടനവും നടത്തി. പരിപാടിയിൽ അഖില കേരള ധീവരസഭ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി പി വി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇന്ന് അത് തന്നിട്ടുള്ള ഭരണകൂടങ്ങൾ, അത് തന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നു, മറ്റ് സമുദായങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഈ സമുദായത്തെ ബലിയാടാക്കാൻ പോകുന്നു. ഇത് നീതീകരിക്കാൻ കഴിയാത്ത ഒരു വ്യവസ്ഥയാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഓരോ സമൂഹത്തിൻ്റെയും കാര്യങ്ങൾ പാർലമെന്റിലായാലും നിയമസഭയിലായാലും അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആ സമൂഹത്തിൻ്റെ പ്രതിനിധിയില്ലെങ്കിൽ, നമുക്കറിയാം ഈ രാജ്യത്ത് നടക്കുന്നത് അധികാരമുള്ളവൻ അവൻ്റെ കൈയിട്ടുവാരി അവൻ അവൻ്റെ സമൂഹത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ, കേരളത്തിലെ 30 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന ധീവര സമൂഹത്തിന് ഒരു പ്രതിനിധിയില്ല എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയക്കാർ ചെയ്ത ഏറ്റവും കൊടും വഞ്ചനയാണ് ഈ സമൂഹത്തോട്. ഇത് വെച്ച് പറിപ്പിക്കാൻ കഴിയില്ല. തീർച്ചയായും അതിന് ശക്തമായ രീതിയിൽ മറുപടി പറയുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ധീവരസഭ ജില്ലാ പ്രസിഡന്റ് കെ വി തമ്പി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ടി വി ശ്രീജിത്ത് ആമുഖ പ്രഭാഷണം നടത്തി. യു എം സുബ്രഹ്മണ്യൻ, വെങ്കടേഷ്, യു ബി മണികണ്ഠൻ, ബാബു കുന്നുങ്ങൽ, ജയൻ കാര എന്നിവർ പ്രസംഗിച്ചു. യു എ ഉണ്ണികൃഷ്ണൻ, കെ ടി കുട്ടൻ, ഇത്തിക്കാട്ട് ബാലൻ, ശകുന്തള കൃഷ്ണൻ, ഹേമ തമ്പി, മണികണ്ഠൻ സി കെ, വിജയൻ പനയ്ക്കൽ, എൻ ആർ പ്രശാന്ത്, വേണു ചാമക്കാല എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂർ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയും ചലച്ചിത്ര നടനുമായ സുരേഷ് ഗോപി തൃപ്രയാർ നാട്ടിക വലപ്പാട് മേഖലയിൽ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. രാവിലെ ശ്രീരാമക്ഷേത്ര ദർശനത്തിന് ശേഷം ഡ്രീംലാൻഡ് ഹോട്ടലിൽ ജെ സി ഐ പ്രവർത്തകർക്കൊപ്പം മീറ്റിംഗിലും പ്രാതലിലും പങ്കെടുത്തു. തുടർന്ന് വലപ്പാട് സെൻറ് സെബാസ്റ്റ്യൻ പള്ളിയിലെത്തി കുർബാനയിലും പങ്കുകൊണ്ടു. എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതിവേല ആഘോഷത്തിൽ പങ്കെടുത്തു. വലപ്പാട് പഞ്ചായത്തിലെ വിവിധ കോളനികളിലും എത്തി വോട്ടഭ്യർത്ഥന നടത്തി. തൃപ്രയാറിലെ വൈമാളിലും സന്ദർശനം നടത്തി. ബി ജെ പി നേതാക്കളായ പി കെ ബാബു, പൂർണിമ സുരേഷ്, സർജു തോയക്കാവ്, ഇ പി ഹരീഷ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. വെള്ളിക്കുളങ്ങര ശാസ്താംപുരം കോളനിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രവർത്തകരോട് ക്ഷുഭിതനായ സംഭവത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രതികരിച്ചത്. പാലപ്പെട്ടി ശ്രീ ഭഗവതി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം പ്രതികരിച്ചത്. നാളെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് ഇതുപോലെ ഞാൻ അവിടെ പോയി കുടിയാൻ കിടക്കാനൊക്കത്തില്ല. അപ്പൊ ഈ പ്രവർത്തകർ വേണം അങ്ങനെയുള്ള വിഷയങ്ങൾ എത്തിക്കാൻ. ഇവരെത്തിച്ചില്ല, ഞങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അന്നും ഇതുപോലെ വഴക്ക് പറയും. അതിന്റെ സൂചനയാണ് നൽകിയത്. അതിനുള്ള അധികാരം എനിക്കുണ്ട്. ഞാൻ എന്റെ പക്ഷം അവരെ തലോടാനും അവര് വഴക്ക് പറയാനുമുള്ള അവകാശം എനിക്കുണ്ട്. അത് ചില ഉദ്ദേശത്തോടെ അത് ആവശ്യമില്ല. തിരുവനന്തപുരത്തേക്ക് പോകുന്നൊക്കെ വെറുതെ പറഞ്ഞു. വെറുതെ പറഞ്ഞല്ല, പേടിപ്പിക്കുന്നതിന്റെ ഒരു ഒരു മാർഗം തന്നെയാണ്. അവര് ചെയ്യാനുള്ള ജോലി അവര് ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്ക് എന്റെ ജോലി ചെയ്യാനൊക്കത്തില്ല. നാളെ ജയിച്ചു കഴിഞ്ഞാലും പാർട്ടിയുടെ അണികളാണ് ഓരോ ഗ്രാസ് റൂട്ടിലും പോയി എന്താണ് വിഷയങ്ങൾ എന്നുള്ളത് എന്റെ അടുത്ത് എത്തിക്കേണ്ട. അതല്ലേ ഞാൻ പിന്നെ ആക്ട് ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ സ്ഥലത്ത് ആളുകൾ കുറവായതിനെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. കോളനി നിവാസികളെ കാണാൻ കഴിയാത്തതിനും
വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തതും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സുരേഷ് ഗോപിയുടെ വിമർശനം. ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ആരും ശത്രുക്കളല്ലെന്നും എല്ലാവരും സ്ഥാനാർത്ഥികളാണെന്നുമായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ, ഞാൻ നടക്കുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയം സംസാരിക്കാനാണ്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് വോട്ടവകാശം വാങ്ങി നൽകേണ്ടത് പ്രവർത്തകരുടെ ജോലിയാണ്. അതവർ ചെയ്തില്ലെങ്കിൽ ശാസിക്കും. ആദിവാസി ഊരിലെ ജനങ്ങളുടെ വോട്ട് ചേർക്കാത്തതിനാലാണ് പ്രവർത്തകരെ ശാസിച്ചത്. പ്രവർത്തകരെ ശാസിക്കാനുള്ള അവകാശം തനിക്കുണ്ട്, അതിനിയും തുടരും. വക്രം കൊണ്ടൊന്നും തങ്ങളെ തകർക്കാനാകില്ല. എത്രത്തോളം അവഹേളിക്കുന്നുവോ അത്രത്തോളം ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും കുപ്രചരണങ്ങളിൽ തളരില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. നിങ്ങൾ മോദി എന്ന് പറഞ്ഞ മനുഷ്യനെ എന്തെല്ലാം പറഞ്ഞു, ലോകത്തിന്റെ നെറുകയിൽ കൊണ്ടുചെന്ന് ഭാരതത്തെ നാട്ടി, അത് തന്നെ നിങ്ങൾ എത്രത്തോളം അവഹേളിക്കുമോ അത്രത്തോളം ഞങ്ങൾ ഉയർക്കും. റിസറക്ഷൻ, വി വിൽ റൈസ്. ഹിന്ദു വർഗീയത പ്രചരിപ്പിച്ച് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കി രാജ്യത്തെ ഒരു ഹിന്ദുമത രാഷ്ട്രമാക്കി ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളെ വേട്ടയാടുന്ന മോദി ഭരണം ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാൻ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ വിജയം ഉറപ്പുവരുത്തുന്നതിനുള്ള സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള PKS കാരമുക്ക ലോക്കൽ കൺവെൻഷൻ നടത്തി. PKS ജില്ലാ കമ്മിറ്റി അംഗം സതീഷ് ചന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി VV സജീന്ദ്രൻ സംഘടനാ വിശദീകരണം നടത്തി. സംഘടനയുടെ മാസിക മുന്നോട്ടിൻ്റെ പ്രാദേശിക തല വരിക്കാരെ ചേർക്കുന്ന ക്യാമ്പയിനും തുടക്കം കുറിച്ചു. 16 നമ്പർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പണ്ടാരൻ മുരളി മാഷിനെ മാസിക വരിക്കാരനായി ചേർത്ത് ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം നടത്തി. CPIM കാരമുക്ക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VV പ്രഭാത്, PKS ഏരിയ പ്രസിഡന്റ് കൃഷ്ണൻ തുപ്പത്ത് എന്നിവരും സംസാരിച്ചു. PKS ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി TP ഷിജു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ CRaj, ശ്രീജിത്ത്, CPIM കാരമുക്ക ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ CA മുരളി, AM സുബിൻ എന്നിവരും പങ്കെടുത്തു. PKS ലോക്കൽ സെക്രട്ടറി അനിൽ ആമുഖ പ്രസംഗം നടത്തി. പ്രസിഡന്റ് കുമാരൻ അധ്യക്ഷത വഹിച്ചു. വിശ്വാസ സമൂഹത്തെ തൊടാൻ, ദൈവത്തെ തൊടാനായിട്ട് വലിയ ദൂരം പാലിക്കേണ്ടി വന്നിരുന്ന ഒരു ജനസമൂഹം, അങ്ങനെയാണല്ലോ കൃഷ്ണപുരി സമൂഹം ഏറ്റെടുക്കേണ്ടി വന്നത്. ഗാന്ധിജി അവിടെ വന്നപ്പോ, കേളപ്പൻ അവിടെ വന്നപ്പോ, മണ്ണത്ത് പത്മനാഭൻ അവിടെ വന്നു, അങ്ങനെ ഗുരുവായൂർ സത്യാഗ്രഹ സമരം നടക്കുന്ന സമയത്താണ് ബി കൃഷ്ണപിള്ള വിശ്വാസമൊന്നുമല്ല, നല്ലൊരു നായ. അങ്ങനെയാണല്ലോ ശ്രീകോവിൽ തുറന്ന സന്ദർഭത്തിൽ കൃഷ്ണപിള്ള ആ പ്രദേശത്തെ അപകടമണിയാണോ അന്ന്? അങ്ങനെയാണോ ആ നാട്ടില് ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ മണിയടിച്ചുകൊണ്ടാണെന്ന് അവിടുത്തെ പ്രദേശത്തെ എല്ലാവരെയും അറിയിക്കാം. മണിയടിക്കുക എന്ന് പറഞ്ഞാൽ അപകടമണിയാണ്. വലപ്പാട് പഞ്ചായത്ത് 19-ാം വാർഡ് അഞ്ചങ്ങാടിയിൽ സ്ഥാപിച്ച വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിക് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ ഷിഹാബ്, EP അജയഘോഷ്, പഞ്ചായത്ത് സെക്രട്ടറി ഷിനിൽ, 4-ാം വാർഡ് മെമ്പർ അജയഘോഷ്, വാർഡ് വികസന സമിതി അംഗങ്ങളായ രാജേഷ, ശിവജി, സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കിയോസ്ക് സ്ഥാപിക്കാൻ സ്ഥലം അനുവദിച്ച പുഴങ്കരയിലത്തെ കുഞ്ഞുമുഹമ്മദിനെ ചടങ്ങിൽ പ്രസിഡന്റ് പൊന്നാടയണി ആദരിച്ചു. നമ്മളൊരു വാട്ടർ കിയോസ്ക് പൊതുസ്ഥലത്തല്ലാതെ വെക്കുമ്പോൾ, പഞ്ചായത്തിൻ്റെ ഇപ്പോൾ സ്ഥലത്ത് വെക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ആരുടെയും സമ്മതം ആവശ്യമില്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊരു കാര്യത്തിന് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആളുകളുടെ സ്ഥലം വിട്ടുതരാമെന്ന് പറയുമ്പോൾ തന്നെ അതിന് പിന്നോട്ടായി, ആ പദ്ധതി തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥയാണ്. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിലേക്കൂടെ വരെ നമ്മളുടെ അഞ്ചങ്ങാടിയിലത്തെ ഈ ഒരു വാട്ടർ കിയോസ്ക് ആദ്യഘട്ടത്തിൽ വന്നു. നമ്മൾ ആദ്യം വെക്കാൻ ഉദ്ദേശിച്ചത് നമ്മൾ അഞ്ചങ്ങാടിയിലാണ്, എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് നമ്മളെല്ലാ സജ്ജീകരണങ്ങളോടുകൂടി തണുത്ത വെള്ളം എന്നൊരു ആശയം വരെ നമ്മൾ ഉപേക്ഷിച്ചു. നമ്മൾ ശുദ്ധീകരിച്ച വെള്ളം നമ്മൾക്കതാണ് അത്യാവശ്യം. നമ്മൾ കാരണം നമുക്ക് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ലഭ്യമാകാത്തൊരവസ്ഥയാണ് ഒരുപാട് വർഷങ്ങൾ. ഏകദേശം 4 വർഷത്തിന് മേലെയായി നമ്മൾക്കിവിടെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം സ്ഥിരമായ രീതിയിൽ കിട്ടാതെ വരുന്നത്. മണലൂർ സെൻറ്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിൽ ഈ മാസം 16-17 തീയതികളിലായി നടത്തുന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഊട്ടുതിരുന്നാൾ ആഘോഷത്തിന് മുന്നോടിയായി കൊടിയേറ്റ ചടങ്ങ് നടന്നു. ഞായറാഴ്ച രാവിലെ ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം കൊടിയേറ്റ ചടങ്ങ് നടത്തി. ഇടവകവികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ കൊടിയേറ്റ കർമ്മം നടത്തി. കൈക്കാരന്മാരായ MD ജോഷി, PP സെബാസ്റ്റ്യൻ, KC സണ്ണി, ജനറൽ കൺവീനർ ജോഫി ചുങ്കത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇടവേള.
അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു, മുഖത്ത് മിനിമിനിപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടി അല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ദേ ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു സ്പർശ. ആഹാ, തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, എസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവന ദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. കഴിമ്പുറം ദേശത്തെ യുവപ്രതിഭകളെ ആദരിച്ചു കഴിമ്പുറം പൊതുജന സമിതി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വനിതാ ഇനം 2024 ചടങ്ങിൽ കഴിമ്പുറം ദേശത്തിന് അഭിമാനവും പ്രതീക്ഷയുമായി തീർന്ന യുവ പ്രതിഭകളെ ആദരിച്ചു. എഴുത്തുകാരിയും തൃശൂർ സെന്റ് മേരീസ് കോളേജ് മുൻ പ്രിൻസിപ്പാളുമായിരുന്ന ഡോക്ടർ സിസ്റ്റർ ജിസ്മി ഉദ്ഘാടനം ചെയ്തു. ശിവരാത്രി മാർച്ച് 8 വന്നതായിട്ട് എന്റെ ഓർമ്മയിലില്ല കേട്ടോ. പലപ്പോഴും മാർച്ച് 8 എന്ന് പറഞ്ഞാൽ വനിതാ ദിനം എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റുന്ന ഏത് സ്ത്രീയെയും ടോക്കിന് വിളിക്കുന്ന ഒരു ദിവസമാണത്. ഓടിപ്പണിഞ്ഞു വരും, മിണ്ടാൻ പറ്റുന്നുള്ള ഒരു സ്ത്രീയുടെ ഞാൻ വിളിച്ചുണ്ടു. അതാണ് മാർച്ച് 8. ശിവരാത്രി വന്നതായിട്ട് ഞാൻ ഇതുവരെ എന്റെ ഓർമ്മയിലില്ല. ഇനി ഏതെങ്കിലും കുറെ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടോ എന്നറിയില്ല. ഈ അടുത്ത കാലത്തൊന്നും മാർച്ച് 8 ശിവരാത്രി ആയിട്ടില്ല. അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അപ്പൊ അത് നിങ്ങൾക്കൊക്കെ അതിൻ്റെതായ ചടങ്ങുകളും കർമ്മങ്ങളും കാര്യങ്ങളും ഉള്ളപ്പോൾ അത് മാർച്ച് 9 മാറ്റി വെച്ചു. അത് നല്ലതാണ്. ഒരു ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയോണ്ടും ഒരാഴ്ച മാറിയോണ്ടും അത് കുഴപ്പം വരുന്നില്ല. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ പോയി, 1-2 പ്രാവശ്യം പോയി മുംബൈയിലാണ്. ഈ വനിതാ ദിനത്തിന് മുംബൈയിലേക്കാണ് വിളിച്ചത്. കോട്ടയം പാലയിൽ നടന്ന 46th സംസ്ഥാന പഞ്ചഗുസ്തി മത്സരത്തിൽ വനിതാ കാഴ്ച പരിമിതരുടെ വിഭാഗത്തിൽ 1st സ്ഥാനം നേടി. ജൂണിൽ കാൺപൂരിൽ നടക്കുന്ന ദേശീയ മത്സരത്തിലേക്ക് യോഗ്യത നേടിയ കൃഷ്ണാഞ്ജന VD ഫ്ലവേഴ്സ് TV നടത്തുന്ന മ്യൂസിക് റിയാലിറ്റി ഷോ മ്യൂസിക് വൈഫ് ഗ്രാൻഡ് ഫിനാലെ Chapter 4 ടൈറ്റിൽ വിന്നർ ജോയ്സ് ആൻഡ് സുരേന്ദ്രൻ. APJ അബ്ദുൽ കലാം സ്റ്റഡി സെൻറ്റർ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ നാരി പുരസ്കാർ 2023 നേടിയ 24 News ആങ്കർ ശ്രീനിത കൃഷ്ണൻ. കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നടത്തുന്ന വായനോത്സവം 2023 വായനശാലാതലം, താലൂക്ക്തലം, ജില്ലാതലം എന്നിവയിൽ 1st സ്ഥാനം നേടി. വയനാട് നടന്ന സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ യോഗ്യത നേടിയ സിനില ലിഷ് എന്നിവരെയാണ് ആദരിച്ചത്. വനിതാ വേദി രക്ഷാധികാരി ലത KR അധ്യക്ഷത വഹിച്ചു. വായനശാല പ്രസിഡന്റ് സ്മിത VK ആമുഖ പ്രസംഗം നടത്തി. വലപ്പാട് പഞ്ചായത്ത് 12th വാർഡ് മെമ്പർ അനിത കാർത്തികേയൻ, പൊതുജന സംരക്ഷണ സമിതി സെക്രട്ടറി സിദ്ദീഖ് പുറക്കുളം, വായനശാല സെക്രട്ടറി MN രാജീവ്, ശൈലജ ദിലീപ് എന്നിവർ സംസാരിച്ചു. PJSS ഗേൾസ് ടീമിൻ്റെ കരാട്ട പ്രകടനവും ഉണ്ടായിരുന്നു. താനം ഗ്രാമപഞ്ചായത്ത് 5th വാർഡിൽ ഹൃദയത്തിലെന്നും എൻ്റെ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി ലോക വൃക്ക ദിനാചരണം നടത്തി. മരക്കമ്പനി റോഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലൈസർ സമ്മാനമായി നൽകി.
അംഗൻവാടി ടീച്ചർ ഉഷ NS വൃക്ക ദിനാചരണം ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസർ നൽകി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം മാൻഡോത്തോറൻ അധ്യക്ഷത വഹിച്ചു. ആശാ വർക്കർ സുശീല രാജൻ, ദേവദാസ് കൊട്ടേക്കാട്ട്, ഉക്രു പുലിക്കെട്ടിൽ കാഞ്ചന ധർമ്മരാജൻ, ലൂയിസ് താണിക്കൽ എന്നിവർ സംസാരിച്ചു. രണ്ട് രോഗികൾക്ക് വൃക്ക കംപ്ലൈൻ്റ് ഉള്ള രണ്ട് രോഗികൾക്ക് അവർക്ക് ഒരു ചെറിയ സഹായം എന്ന രീതിയിൽ നമ്മൾ ഡയലൈസർ അവർക്ക് ഒരു ആശ്വാസം എന്ന നിലയിൽ കൊടുക്കുകയാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് വലപ്പാട് ബ്രഹ്മതേജോമയ ക്ഷേത്രത്തിന് മുന്നിൽ സമുദ്രതീരത്ത് നടന്ന ബലിതർപ്പണ ചടങ്ങിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. പുലർച്ചെ മുതൽ തുടങ്ങിയ ബലിതർപ്പണ ചടങ്ങിൽ നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത്. നിശ്ചിത സമയത്തിന് മുൻപ് തന്നെ പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ബലിയിടനെത്തിയവരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. വലപ്പാട് ബീച്ച് മുതൽ ബ്രഹ്മതേജോമയ ക്ഷേത്രത്തിന് മുന്നിൽ സമുദ്രതീരം വരെ ബലിയിടനെത്തിയവരുടെ നിര നീണ്ടുനിന്നു. കൊടിയമ്പുഴ ദേവസ്വം ഹാളിൽ നടന്ന ബലിതർപ്പണ ചടങ്ങിന് വാഴക്കുളം സുധനശാന്തിയും രാജുശാന്തിയും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊടിയമ്പുഴ ദേവസ്വം പ്രസിഡന്റ് CR ഹരിലാൽ, സെക്രട്ടറി രാജൻ കൊച്ചിങ്ങപ്പറമ്പിൽ, ട്രഷറർ രാമചന്ദ്രൻ വിക്രഞ്ചേരി, രക്ഷാധികാരികളായ PR നാരായണൻ, KK പീതാംബരൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. സുരക്ഷയുടെ ഭാഗമായി വലപ്പാട് പോലീസും തീരദേശ പോലീസും ഫയർഫോഴ്സും പുലർച്ചെ മുതൽ സ്ഥലത്തുണ്ടായിരുന്നു. പാത്രത്തിൽ നിന്ന് മുറിച്ചു വെച്ചിട്ടുള്ള ദർഭ രണ്ട് കൈയിലുമായി പകർത്ത് ചെവിയിൽ പിടിക്കുക. ഓ ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം. തൃപ്രയാർ മേൽത്തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി അമാവാസി പിതൃതർപ്പണം നടന്നു. ആല കോതപറമ്പ് കോരു ആശാൻ സ്മാരക വൈദിക സംഘത്തിലെ പനങ്ങാട്ട് പ്രവീർ ശാന്തി, എസ്എൻപുരം കാതിക്കുളത്ത് കണ്ണൻ ശാന്തി മേത്തല എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് രാമൻ ചേർത്തടത്ത്, സെക്രട്ടറി ഹരിദാസ് ആലക്കൽ, ട്രഷറർ KK ധർമ്മപാല മാസ്റ്റർ, വൈസ് പ്രസിഡന്റുമാരായ മുരളീധരൻ കുന്നത്തുള്ളി, രവീന്ദ്രൻ കുറുവത്ത്, ജോയിന്റ് സെക്രട്ടറിമാരായ രാജൻ കാരയിൽ, KK കൃഷ്ണമൂർത്തി എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ള വലപ്പാട് ബീച്ച് ബ്രഹ്മതേജമയ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായി പെരിഞ്ഞനം ആലിംഗലമ്മ പെരിഞ്ഞനം ദേവദാരു ടീമിൻ്റെയും നേതൃത്വത്തിൽ കൈക്കൊട്ടികളി അരങ്ങേറി. രാത്രി കൈക്കുട്ടിക്കളി, കലാപരിപാടികൾ, തുടർന്ന് കാവടിയാട്ടം, പുലർച്ചെ വെടിക്കെട്ട്, വർണ്ണമഴ എന്നിവ നടന്നു. പ്രസിഡന്റ് CR ഹരിലാൽ അധ്യക്ഷനായി. സെക്രട്ടറി KN രാജൻ, ചെയർമാൻ PV ജനാർദ്ദനൻ, രക്ഷാധികാരികളായ PR നാരായണൻ, പീതാംബരൻ കോഴിശ്ശേരി, രാമചന്ദ്രൻ വിക്രഞ്ചേരി, മറ്റു ഭാരവാഹികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. Thank you.
പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സന്നിധിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള 100-ദിന ഭരത നൃത്തോത്സവത്തിന്റെ 2-ാം ദിനമായ ഞായറാഴ്ച രാവിലെ കുച്ചിപ്പുടി കച്ചേരി അരങ്ങേറി. ദക്ഷിണമൂർത്തി മണ്ഡപത്തിൽ വിദ്യ എസ് പത്തനംതിട്ട, രശ്മി ആർ ചൊവ്വല്ലൂർ എന്നിവർ അവതരിപ്പിച്ച കുച്ചിപ്പുടി മനോഹരമായി. തുടർന്ന് കൽക്കട്ടയിലെ ടീം അനുരണനിലെ ഗുരു അങ്കുഷ്മാൻ ഗുപ്തയുടെ നേതൃത്വത്തിൽ മണിപ്പൂരി നൃത്തവും നടന്നു. അനിന്ദിത മോണ്ടൽ, ശന്തനു ബെയിൻ, റിമിത പോൾ, അജിത ബെസ്ക്, ജയിത ബെയിൻ, കൃതികാനന്ദി എന്നിവർ നൃത്താവതരണത്തിൽ പങ്കെടുത്തു. തുടർന്ന് കിള്ളിക്കുറിശിമംഗലം നൃത്യമഞ്ചരിയിലെ സാരംഗി പ്രജിത് പാത്രചരിതം ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു. കലാപ്രതിഭകൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ പൊന്നാടകളും ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. വടനപ്പള്ളി മണ്ഡലം 128 ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കുടുംബസംഗമം മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ടി അബ്ദുൽ ഖാദറിന്റെ വസതിയിൽ വെച്ച് നടത്തി. ബൂത്ത് പ്രസിഡന്റ് എ എ മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കുടുംബസംഗമം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. കെ എസ് യു ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത മുഹമ്മദ് അൻസാർ പി യുവിനെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എസ് ദീപൻ അനുമോദിച്ചു. സുബൈദ മുഹമ്മദ്, കെ വി സിജിത്ത്, ഗിൽസ തിലകൻ, എ ടി റഫീഖ്, എ എം എം നൂറുദ്ദീൻ, അർജുൻ വി വി, സുഗന്ധിനി ഗിരി, സി എം രഘുനാഥ്, എ എ മുജീബ്, വി സി ഷീജ, ഐശ്വര്യ നിഖിൽ, സുചിത്ര ദിനേഷ്, പി വി ഉണ്ണികൃഷ്ണൻ, സുന സന്തോഷ്, സുനിൽ ഇത്തിക്കാട്ട്, ഷെഫീന ഷബീർ അലി, ബഷീറ നൂറുദ്ദീൻ, ഫാത്തിമ ജലീൽ, ഷൈനി മുനീറ, വത്സ തിലകൻ, മണികുമാരൻ എന്നിവർ സംസാരിച്ചു. ആരോഗ്യപരമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിന്നിരുന്ന കാലത്തിൽ വരെ ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് അഭിമാനം തോന്നുന്നു. ഇവരുടെ പ്രവർത്തന രീതി നമ്മളിലേക്ക് പകർത്താൻ കഴിഞ്ഞാൽ, അതുപോലെയുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടായാൽ തീർച്ചയായിട്ടും വാടാനപ്പള്ളിയിൽ മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നല്ല ഒരു വിജയവും അതുപോലെ തന്നെ നമ്മൾക്ക് ഭൂരിപക്ഷവും ഇതിനു മുന്നുള്ളതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയും. ത്രിപുര ലയൺസ് ക്ലബ്ബ് കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ്റെ സഹായത്തോടെ എല്ലാ മാസവും 2-ാമത്തെ ഞായറാഴ്ച തോറും നടത്തിവരുന്ന 345-ാമത്തെ സൗജന്യ തിമിര ശസ്ത്രക്രിയ പരിശോധന ക്യാമ്പ് നടത്തി. ലയൺസ് വെൽഫെയർ സെൻ്ററിൽ വെച്ച് നടന്ന ക്യാമ്പിൽ 75 പേരെ പരിശോധിച്ചതിൽ 40-ഓളം പേരെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കി. ത്രിപുര ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി കെ കെ രാമചന്ദ്രൻ, ബിന്ദു സുരേന്ദ്രൻ, മുൻ പ്രസിഡന്റുമാരായ പി മാധവ മേനോൻ, രഘു പുളിക്കൽ, എൻ എം സുരേഷ്, വി എസ് വ്യാസബാബു, എ എ ആന്റണി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ലയൺസ് ക്ലബിൻ്റെ ഐ ക്യാമ്പ് 345-ാമത്തെ ഐ ക്യാമ്പ് ഈ ഞായറാഴ്ച
റൈച്ച നടക്കും. എല്ലാ മാസത്തിൽ രണ്ടാമത്തെ ഞായറാഴ്ച ഐ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണ്. പെരുങ്ങുട്ടുകര എരണേഴത്ത് മംഗലത്ത് മഠം വിഷ്ണുമായ ക്ഷേത്രത്തിൽ ദേവിയുത്സവം ആഘോഷിച്ചു. രാവിലെ മുതൽ ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, പ്രസാദവൂട്ട്, ദേവിയുടെ പുറത്തേക്കുള്ള തിടമ്പെഴുന്നള്ളിപ്പ് എന്നിവ നടത്തി. മൂന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയുള്ള പുറത്തേക്കെഴുന്നള്ളിപ്പിൽ ദേവസ്വം തിരുവമ്പാടി കണ്ണൻ തിടമ്പേറ്റി. പൂനാരി ഉണ്ണികൃഷ്ണൻ പഞ്ചവചത്തിന് നേതൃത്വം നൽകി. ഉച്ചതിരിഞ്ഞ് ദേവിയുടെ കളം, കളത്തിൽ നൃത്തം, തിരിച്ചെഴുന്നള്ളിപ്പ് എന്നിവയും വൈകിട്ട് വർണ്ണമഴ, ചുറ്റുവിളക്ക്, കേളി, പറ്റ്, ദീപാരാധന, ഡബിൾ തായമ്പക, രാത്രി വിഷ്ണുമായയുടെ പുറത്തേക്കെഴുന്നള്ളിപ്പ്, വലിയച്ഛന്മാരുടെ കളം എന്നിവയും നടന്നു. മഠാധിപതി ഇ കെ വിജയൻ, ഇ വി വിഷ്ണു എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തൃപ്രയർ പന്നിപ്പുലത്ത് ശ്രീ അന്നപൂർണശ്രീ ക്ഷേത്രത്തിൽ മാർച്ച് 11 തിങ്കളാഴ്ച ഉത്സവം ആഘോഷിക്കും. രാവിലെ മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, ശീവേലി, ഉച്ചയ്ക്ക് പ്രസാദവൂട്ട്, വൈകിട്ട് പൂരമെഴുന്നള്ളിപ്പ്, ദീപാരാധന, വർണ്ണമേള, രാത്രി 8 കരോക്കെ ഗാനമേള, തായമ്പക, രാത്രി പൂരമെഴുന്നള്ളിപ്പ്, ഗുരുതി തർപ്പണം എന്നിവ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വൈമാളിലെ ലാഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൈമാറി. ജനതയ്ക്ക് മാതൃകാ ജീവിത സന്ദേശം പകർന്ന് പത്മശ്രീ എം എ യൂസഫലി. നീതി നിഷേധം, അവഗണന, തൃപ്രയാറിൽ ധീവരസഭയുടെ അവകാശ സംരക്ഷണ സംഗമവും പ്രകടനവും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നാട്ടിക നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.